ഫിലിം ഗാരേജിന്റെ ഐ പി എൽ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തെന്നാൽ ഇന്ന് നടക്കുന്ന മുംബൈ ഇന്ത്യൻസും രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. മത്സരത്തിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 193 റൺസാണ് 20 ഓവറിലെ മുംബൈ ഇന്ത്യൻസ് ടീം നേടിയെടുത്തത്. പിന്നാലെ രണ്ടാമത്തെ ഇന്നിംഗ്സിന് 194 റൺസ് ലക്ഷ്യം വെച്ച് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് തുടരെ തുടരെ വിക്കറ്റുകൾ പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് ഔട്ടായതിന് പിന്നാലെ എത്തിയ നമ്മുടെ സഞ്ജു സാംസൺ, മലയാളി താരം കൂടിയായ സഞ്ജു സാംസണും ഇന്ന് നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. തുടരെ മൂന്നാമത്തെ കളിയിലാണ് സഞ്ജു സാംസൺ നിരാശപ്പെടുത്തുന്നത്. 0 ഇന്ന് ഔട്ടായിരിക്കുന്നത്. നേരത്തെ ബൂംറയുടെ അവസാനത്തെ ബോളിൽ നമ്മുടെ സഞ്ജു സാംസന്റെ ഒരു വിക്കറ്റ് പോയതായിരുന്നു. എന്നാൽ മുംബൈ ഇന്ത്യൻസ് ടീം അപ്പീൽ വിളിക്കുകയുണ്ടായില്ല, അമ്പയറെ നോട്ട് ഔട്ട് എന്ന് വിധിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നമ്മുടെ ട്രെൻഡ് ബോൾട്ടിന്റെ ബോളിൽ ഒരു ബൗൺസർ പന്ത് ഉയർത്തിയടിച്ച് രോഹിത് ശർമ്മയുടെ കയ്യിൽ ക്യാച്ച് കൊടുത്താണ് സഞ്ജു സാംസൺ മടങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ കളിയിലെ സഞ്ജു സാംസന്റെ പെർഫോമൻസ് മോശം തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ 3 സഞ്ജു സാംസനെ ശ്രദ്ധിച്ചത്. എന്നാൽ 3 സഞ്ജു സാംസൺ നിരാശപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത കളിയിൽ ആള് ശരിയാകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥിരതയില്ലായ്മ തന്നെയാണ് കഴിഞ്ഞ വർഷവും അദ്ദേഹത്തിന്റെ ഒരു കരിയറിനെ ബാധിച്ചത്. ഇന്നത്തെ ഈ ഒരു നിർണായക മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരായിട്ട് ഡക്കിന് ഔട്ടായ ഈ ഒരു സഞ്ജു സാംസണ് ഒരുപാട് ട്രോളുകൾ ഒരുപക്ഷെ നേരിടേണ്ടതായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും ഈ ഒരു മത്സരത്തിന്റെ ഏറ്റവും മോശം പെർഫോമൻസിന്റെ പേരിൽ അദ്ദേഹത്തിനെ തള്ളിക്കളയാനായിട്ട് ആയിട്ടില്ല. ഇനിയുള്ള കളികളിൽ മികച്ചൊരു പ്രകടനം പുറത്തെടുത്താൽ ഒരുപക്ഷെ ഇതിനേക്കാൾ ഗംഭീര മറുപടിയുമായിട്ട് അദ്ദേഹം തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. രാജസ്ഥാൻ ഇന്ന് തോൽക്കാൻ തന്നെയാണ് സാധ്യത. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക.